നമസ്കാരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മാർച്ച് എട്ടിന് ന്യൂയോർക്കിലെ വനിതകൾ നടത്തിയ സമരവും പ്രക്ഷോഭവുമാണ് വനിതാ ദിനത്തിന് തുടക്കമായത് തുണിവില്ലുകളിൽ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ സംഘടിച്ച് കുറഞ്ഞ ശമ്പളത്തിനെതിരായും ദീർഘസമയത്തെ ജോലി ഒഴിവാക്കുവാനും മുതലാളിത്വത്തിനുമെതിരെ വോട്ട് ചെയ്യാനുമുള്ള അവകാശത്തിനു വേണ്ടിയും ആദ്യമായി സ്വരമുയർത്തിയപ്പോൾ അത് ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു പിന്നീട് ലോക വനിതാ ദിനമെന്ന ആശയം കടന്നു വന്നപ്പോൾ മാർച്ച് എട്ട് തിരഞ്ഞെടുക്കപ്പെടാനും കാരണം മറ്റൊന്നല്ല ന്യൂയോർക്കിലെ ആ സമരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല വനിതകൾ നേരിടുന്ന അസമത്വവും അതിക്രമങ്ങളും ഒരു ആഗോള സമസ്യ തന്നെയായിരുന്നു അമേരിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആവശ്യപ്രകാരം ആയിരത്തി തൊള്ളായിരത്തിഒൻപത് ഫെബ്രുവരി ഇരുപത്തി ആദ്യ വനിതാ ദിനാചരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചത് വനിതകളുടെ ശാക്തീകരണത്തിനും സാമൂഹിക സാമ്പത്തിക നിലവാരം ഉയർത്തുന്നതിനും സഹായകരമായ നിരവധി കാര്യപരിപാടികൾ വനിതാ ദിനത്തിൽ ലോകമെമ്പാടും നടന്നു വരുന്നുണ്ട് വനിതകളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ അരനൂറ്റാണ്ടിനോട് അടുക്കുമ്പോഴും സമൂഹത്തിലെ സ്ത്രീ പുരുഷ അസമത്വം അവസാനിച്ചിട്ടില്ല ശൈശവ വിവാഹം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഗാർഹിക പീഡനം സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ കുറഞ്ഞ പങ്കാളിത്തം അങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും വനിതകൾ നേരിടുന്നുണ്ട് ഇന്ത്യയിൽ വനിതകളുടെ ക്ഷേമത്തിനായും ലിംഗനീതിക്കായും നിരവധി ഭരണപരിഷ്കാരങ്ങൾ നടന്നുവരുന്നുണ്ട് േട്ടി ബജാവോ ബേട്ടി പടാവോ മുതൽ വിവാഹപ്രായത്തിന്റെ ഏകീകരണം വരെ കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ വനിതകളുടെ ശാക്തീകരണത്തിനായുള്ള നിരവധി പദ്ധതികളാണ് പ്രഖ്യാപിക്കപ്പെട്ടത് പ്രധാനമന്ത്രി ജൻധൻ യോജന മുതൽ ഉജ്ജ്വല യോജന വരെയുള്ള പ്രധാന കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ എല്ലാം ഗുണഭോക്താക്കൾ ഭൂരിഭാഗവും വനിതകൾ തന്നെയാണ് പാവപ്പെട്ട വനിതകളുടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ പദ്ധതികളാണ് ഇവ പ്രസവാവധി മൂന്ന് മാസത്തിൽ നിന്ന് ആറ് മാസമായി ഉയർത്തിയ ചരിത്ര നിയമനിർമ്മാണം ലക്ഷക്കണക്കിന് ഉദ്യോഗസ്ഥരായ വനിതകൾക്ക് വളരെ ഗുണകരമായി തന്നെ മാറി പ്രാകൃത മതാചാരമായ മുത്തലാഖിന്റെ നിരോധനം ആയിരക്കണക്കിന് സ്ത്രീകളുടെ ഭാവി ശോഭനമാക്കി വനിതകളുടെ വിവാഹപ്രായം ഇരുപത്തിയൊന്നായി ഉയർത്തിയ നടപടി ഇന്ത്യൻ വനിതകൾക്ക് അവസരങ്ങളുടെ പുതിയ അവകാശമാണ് തുറന്നു നൽകിയത് പ്രതിരോധ സേനകളിൽ കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കിയതും സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകിയതും മോദി സർക്കാരിന്റെ വനിതാ ശാക്തീകരണ ശ്രമങ്ങളിൽ ചിലതാണ് അതിക്രമങ്ങളിൽ നിന്നും അസമത്വം സൃഷ്ടിക്കുന്ന അടിമത്തത്തിൽ നിന്നും സാമ്പത്തിക സ്വാശ്രയത്വത്തിലേക്ക് സമത്വത്തിലേക്കുമുള്ള പ്രയാണത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് മികച്ച കൈത്താങ്ങാവുകയാണ് മോദി സർക്കാരിന്റെ പദ്ധതികൾ ശക്തിയെ ആരാധിക്കുന്ന സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം ശക്തിയുടെ പ്രതീകമായി ഓരോ ഇന്ത്യൻ വനിതയും ഉയർന്നുവരുന്ന നാളേക്കായി പ്രവർത്തിക്കാൻ ഈ വനിതാ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ എടുക്കാം വെബ് ഡെസ്ക് തത്വമി ന്യൂസ്